നമസ്കാരം ഗോവയിലെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവുമല്ലോ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടി പ്രമോദ് സാവന്തിൻ്റെ നേതൃത്വത്തിൽ ബി ജെ പി അധികാരത്തിലെത്തിയപ്പോഴുള്ള സത്യപ്രതിജ്ഞയെക്കുറിച്ചല്ല അതിനുമുമ്പ് ഗോവയിൽ ഒരു സത്യപ്രതിജ്ഞ നടന്നിരുന്നു അതിനെക്കുറിച്ച് നമ്മളെല്ലാം ചർച്ച ചെയ്തതുമാണ് അതായത് കോൺഗ്രസ് അവരുടെ നേതാക്കൾക്ക് സീറ്റ് കൊടുക്കും മുമ്പ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം നൽകുന്നതിന് മുമ്പ് അവരുടെ നേതാക്കളെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളാകാൻ പോകുന്നവരെ കൊണ്ട് ചൊല്ലിച്ച ഒരു സത്യപ്രതിജ്ഞയാണത് അതായത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നാൽ ബി ജെ പിയോടൊപ്പം പോവില്ല എന്നൊരു സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് കോൺഗ്രസിലെ സ്ഥാനാർത്ഥികളെ മത്സര ഇറക്കിയത് അത് അവരവരുടെ മതവിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള സത്യപ്രതിജ്ഞയൊക്കെയാണ് എടുപ്പിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ കോൺഗ്രസ് വിചാരിച്ചത് കഴിഞ്ഞ തവണ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷി ആയിരുന്നില്ല കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി പക്ഷേ ബി ജെ പി ആർക്കും അവിടെ ഭൂരിപക്ഷം കിട്ടാത്തൊരവസ്ഥയിൽ ബി ജെ പി അവിടെ രാഷ്ട്രീയമായി മുന്നേറ്റം നടത്തി ബി ജെ പി ഭരണം പിടിച്ചു ഈ ഒരു അവസ്ഥ മറികടക്കാനായി വളരെ കാലേ കൂട്ടി കോൺഗ്രസ് വലിയ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു ആ മുന്നൊരുക്കങ്ങളുടെ ഭാഗമാണ് ഈ സത്യപ്രതിജ്ഞ ഈ സത്യപ്രതിജ്ഞയിൽ ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ദിഗംബർ കാമത്ത് ദിഗംബർ കാമത്ത് ഗോവയിലെ വളരെ പ്രധാനപ്പെട്ട പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം ആറോ ഏഴോ തവണ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് ജനപ്രതിനിധിയായിരുന്നയാളാണ് ഗോവയുടെ മുഖ്യമന്ത്രിയായിരുന്നയാളുമാണ് അദ്ദേഹമാണ് ഈ സത്യപ്രതിജ്ഞ ചൊല്ലിക്കുന്നതിൽ പ്രമുഖനായ വ്യക്തി അദ്ദേഹമാണ് അണികൾക്ക് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിച്ചതും മറ്റും പക്ഷേ പാർട്ടി മുൻകൂട്ടി കണ്ടതുപോലെ അല്ലെങ്കിൽ പാർട്ടിയുടെ ആസൂത്രണം കണക്കെ കാര്യങ്ങൾ അവിടെ സംഭവിച്ചില്ല ബി ജെ പിക്ക് വ്യക്തമായ ഭൂരിപക്ഷമാണ് അവിടെ ജനങ്ങൾ നൽകിയത് ഭരിക്കാനുള്ള മുഴുവൻ സീറ്റുകളും അതായത് കേവല ഭൂരിപക്ഷം നേടി ബി ജെ പി അധികാരത്തിൽ വരുന്നു കോൺഗ്രസ്സിന് അവരുടെ ആസൂത്രണം ചെയ്യപ്പെട്ടതുപോലുള്ള പരിപാടികളൊന്നും നടപ്പാക്കാൻ കഴിയാതെയുമായി അപ്പോൾ ഈ സത്യപ്രതിജ്ഞയുടെ കാര്യം എന്താവും എന്നാലോചിച്ച് ജനങ്ങളിങ്ങനെ ഇരിക്കുകയായിരുന്നു പക്ഷേ സത്യപ്രതിജ്ഞ ലംഘനം ഗോവയിൽ അവസാനം നടന്നിരിക്കുന്നു സത്യപ്രതിജ്ഞ ചെയ്തു പോയതല്ലേ അതുകൊണ്ട് ബി ജെ പിയോടൊപ്പം പോവേണ്ട കാര്യമില്ല അല്ലെങ്കിൽ എങ്ങനെ പോകും എന്നെല്ലാം വിചാരിച്ചിരിക്കുന്ന നേതാക്കൾക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് മാതൃക കാട്ടിക്കൊണ്ട് ദിഗംബർ കാമത്ത് തന്നെ രംഗത്തിറങ്ങുന്നതായാണ് സൂചന അദ്ദേഹം പാർട്ടി വിട്ടേക്കുമെന്നും ബി ജെ പിയിൽ ചേരുമെന്നും ബി ജെ പി മന്ത്രിസഭയിൽ സുപ്രധാന വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിസഭാംഗമായി മാറും എന്നൊക്കെയാണ് ഗോവയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഗോവയിൽ കോൺഗ്രസ് മുൻകൈയ്യെടുത്തു നടത്തിയ സത്യപ്രതിജ്ഞ ഇവിടെ ലംഘിക്കപ്പെടുകയാണ് ഏറ്റവും ആത്യന്തികമായിട്ടുള്ളത് ജനങ്ങളുടെ വിധിയാണ് എന്ന് മനസ്സിലാക്കാതെ കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിലും വിവിധ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയത്തിലും നേതൃതലത്തെ പോലും ശക്തിപ്പെടുത്താതെ നടത്തുന്ന ഉപരിപ്ലവമായ പ്രചരണങ്ങളും സത്യപ്രതിജ്ഞകളും എല്ലാം ആ പാർട്ടിക്ക് തന്നെ തിരിച്ചടിയാകുന്ന ഒരു രംഗമാണ് അല്ലെങ്കിൽ അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് നടന്നെത്തുകൊണ്ടിരിക്കുന്നത് ഗോവയിൽ തിരിച്ചുപിടിക്കും ഗോവയിലും മണിപ്പൂറിലുമെല്ലാം കോൺഗ്രസ് തിരികെ വരും എന്ന് പറഞ്ഞിരുന്ന പല സർവേകളും ഉണ്ടായിരുന്നു പാർട്ടിയും ആ സർവേകളിൽ വിശ്വസിച്ചുകൊണ്ട് അധികാരത്തിൽ തിരിച്ചെത്താമെന്ന് വിചാരിച്ചിരുന്നു കണക്കുകൂട്ടിയിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല അന്തിമമായി ജനങ്ങളുടെ വിധി നരേന്ദ്രമോദിക്കൊപ്പമായിരുന്നു ബി ജെ പി സർക്കാരുകൾക്കൊപ്പമായിരുന്നു ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും ഇതാ ഈ നാല് അഞ്ച് തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും ഇതാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ഗുജറാത്ത് കോൺഗ്രസ്സിലും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസിൽ പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പല കോൺഗ്രസ് നേതാക്കളും അതൃപ്തരാണ് സീറ്റ് കിട്ടാത്തതിൽ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ ഇടപെടലുകളിൽ ഗുജറാത്തിലെ പല കോൺഗ്രസ് നേതാക്കളും അതൃപ്തരാണ് പൊതുവിൽ ബി ജെ പിയെ ഗുജറാത്തിൽ നേരിടുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു കാര്യമല്ല വളരെ വലിയൊരു ഐക്യവും അതുപോലെ തന്നെ മികച്ച സംഘടനാ ശേഷിയുമെല്ലാം ഗുജറാത്തിൽ പുറത്തെടുക്കേണ്ടതുണ്ട് കോൺഗ്രസ് അവിടെ ആകെ തകർന്നടിഞ്ഞ നിലയിലാണ് ആ പാർട്ടിയെ അവിടെ ജീവൻ വെപ്പിച്ച് എടുപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ ജീവൻ വെപ്പിച്ച പോരാട്ടത്തിനൊരുക്കണമെങ്കിൽ തന്നെ വലിയൊരു ശ്രമം ആവശ്യമായിട്ടുണ്ട് ഈ ശ്രമം നടക്കുന്നില്ല എന്ന് മാത്രമല്ല നേതാക്കൾ തമ്മിലടിച്ച് വിരിയുകയുമാണ് ബി ജെ പിയുടെ സദ്ഭരണത്തിലും ബി ജെ പിയുടെ ചടുലമായ നീക്കങ്ങളിലും മറ്റു പാർട്ടികൾ ില്ലാതായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ചിത്രം വെബ്ഡെസ്ക് തത്തുമസ്